നമസ്കാരം ഫ്രണ്ട്സ് ടെക്ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എസ് ആർ എച്ചും കെ കെ ആറും തമ്മിലുള്ള ഐ പി എൽ മാച്ചിൻ്റെ റിവ്യൂസും പ്രഡിക്ഷൻസും ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നാൾ ഞാൻ ആയിരിക്കും പക്ഷേ കളിക്കാൻ ഐ മീൻസ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലാണെന്നുണ്ടെങ്കിലും ടെലിഗ്രാം ചാനലിൽ ഞാൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ എനിക്ക് ഈ ഒരു മാച്ച് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ എനിവേ വീഡിയോ വളരെയധികം ആയിരിക്കും കാരണം കുറച്ച് ഡെപ്താണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈസ് നമുക്കൊരിക്കലും പ്രെഡിക് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ സൈസ് കൂടി തന്നിരിക്കാം ചിലപ്പോൾ സൈസ് കറക്റ്റിൽ വന്നിരിക്കാം പക്ഷേ ഇൻഡെപ്തായിട്ട് പോകുമ്പോൾ നമുക്ക് സൈസും കൂടെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സോ സൈസ് കൂടിപ്പോയാൽ എന്നോടും തോന്നരുത് ആദ്യമേ ഞാനത് പറയുകയാണ് അപ്പോൾ വീഡിയോ അതിരാവിലെ രാവിലെ ഏഴരയ്ക്ക് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഓട്ടോ അപ്ലോഡ് ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സമയം കളയുന്ന എൻട്രോയ്ക്ക് വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഈ ഒരു പ്രിവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഒരു നല്ല ഐ പി എൽ കമ്പയൻ ക്യാമ്പയിൻ അല്ലായിരുന്നു ഈവൻ ടു തൗസൻഡ് നയൻറ്റീൻ ആണെങ്കിലും ടൂ തൗസൻഡ് ട്വൻറ്റീൻ സോ ഈ ഒരു സമയത്തെങ്കിലും സിറ്റുവേഷൻസ് അല്പം വ്യത്യാസം വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് സോ ആയൻമാർഗൻ തന്നെയായിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നത് ആയൻമാർഗനും കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാസ്റ്റ് ടൈമാണ് ക്യാപ്റ്റൻസി വെച്ച് ഒഴിഞ്ഞത് ദിനേഷ് കാർത്തിക് പക്ഷേ ഇത്തവണയും പുള്ളി തന്നെയായിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നത് ഇനി കൊൽക്കട്ട റൈഡേഴ്സ് കുറച്ച് ക്ലബ്ഡ് ആയിട്ടുള്ള അഡീഷൻസ് ഇൻക്ലൂഡ് ചെയ്തു മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശി ഓൾറൗണ്ടർ ഷക്കീബുൾ ഹസൻ ഷക്കിബുൽ ഹസൻ നോട്ട് നോട്ട് ഇൻ ദ ബെസ്റ്റ് ഓഫ് ദ ഫോം പക്ഷേ ഈ ഒരു ഐ പി എൽ സിനാരിയോയിൽ പുള്ളിയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ ഒരു ടീമിന് വേണ്ടി വളരെയധികം വാല്യുബിൾ ആയിരിക്കും സോ കളിക്കാൻ പോകുന്നത് ഹൈദരാബാദിനിടയായിരിക്കും ഇനി ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ പ്രിറ്റി യൂണിറ്റ് ആണ് ശരിക്കും അവരുടെ യൂണിറ്റ് വളരെയധികം ആണ് പക്ഷേ ഇത്തവണ ഓപ്ഷൻസ് വളരെയധികം അവർ കെയർഫുൾ ആയിട്ട് തന്നെയാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഡെപ് ഇൻക്രീസ് ആയിട്ടുണ്ട് അവരുടെ ഏതൊരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും സോ മാച്ച് ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ന്യൂട്രൽ വെന്യൂ ആണ് ചെന്നൈയിലാണ് നടക്കാൻ പോകുന്നത് ഏഴരയ്ക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പിച്ച് റിപ്പോർട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇന്നോഗ്രൽ മാച്ച് നിങ്ങൾ കണ്ടു തന്നെയാണ് ചെന്നൈ ട്രാക്ക് യൂഷ്വലി ഒരു സ്ലോ ട്രാക്കാണ് സ്പിന്നിംഗ് ട്രാക്കാണ് പക്ഷേ ബൗളിംഗ് ഫ്രണ്ട്ലി സർഫസ്ന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് ഫസ്റ്റ് പ്രീവിയിൽ തന്നെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഫസ്റ്റ് മാച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ എൻറ്റർലി അതൊരു ബൗളിംഗ് പിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനഫ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ സ്റ്റിൽ അതിലൊരു കാര്യമുണ്ട് അത് ഞാൻ എൻ്റെ ഇൻഫ്ലുവൻസിൽ ഞാൻ പറയാം സ്ലോ കട്ടേഴ്സ് ഞാൻ പറഞ്ഞു പൊളാടിനെ പോലത്തെ ഒരു സ്ലോ മീഡിയം പേസ് എറിയുന്ന ഒരാൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും പക്ഷേ ഹർഷൽ പട്ടലാണ് ആ ഒരു മാച്ചിൽ ഷോ സ്റ്റീൽ ചെയ്തത് കാരണം പുള്ളിയും അതേ പൊളാടിനെ പോലത്തെ അതേ രീതിയിലുള്ള ഒരു മീഡിയം പേസ് ബൗളറാണ് എക്സ്പ്രസ് പേസ് അല്ല കാരണം വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ട് കട്ടേഴ്സും അതുപോലെ തന്നെ വേരിയേഷൻസ് യൂസ് ചെയ്ത് ബോൾ ചെയ്യുന്ന പ്ലേ പ്ലെയറാണ് ആ ഒരു ബൗളറിന് അവിടെ വിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്മാർട്ടായിട്ട് ബൗൾ ചെയ്യുന്ന ഇതുപോലത്തെ ബൗളേഴ്സിന് വിക്കറ്റ് കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ പ്രോബിൾ ഉള്ളവരുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഡേവിഡ് മാണോ ജോണി ബേർഷോ മനീഷ് പാണ്ഡെ കെൻ വില്യംസൺ വിജയ് ശങ്കർ പ്രിയം ഗാർഗ് അബ്ദുൾ സഹമത് റാഷിദ് ഖാൻ ഭൂനീഷ് കുമാർ ടി നടരാജൻ സന്ദീപ് ശർമ്മ കൊൽക്കത്ത റൈഡേഴ്സ് ആണെങ്കിൽ ശിവംഗിൽ രാഹുൽ തിരുപ്പത്തി നിതീഷ് റാണ ഒവിൻ മോർഗൻ ദിനേഷ് കാർത്തിക് ഷബി ഷക്കി ബൽഹാസൻ ഓർ സുനിൽ നറായൻ സോ പ്രോബിളി സുനിൽ നാരായനെ റീപ്ലേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം സുനിൽ നാരായൻ മിഡിൽ മിഡിൽ ബാറ്റ് ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് പക്ഷേ ഷക്കിബാണെന്നുണ്ടെങ്കിൽ ടിപ്പിക്കൽ അത് മിഡിൽ ഓർഡർ പ്ലെയർ ആണ് സോ ആ ഒരു ബാലൻസ് അവർക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ ആൻഡ്രി റസൽ പാറ്റ് കമിൻസ് കമലേഷ് നാഗർവർട്ടി പ്രസീത് കൃഷ്ണ വരുൺ ചക്രവർത്തി ഓർ ഹർഭജൻ സിംഗ് സോ എക്സ്പീരിയൻസ് ഹർഭജനിൽ പോകുന്നു അതോ യങ് ആയിട്ടുള്ള ടാലൻ വരുണിൽ പോകുന്നുള്ളത് ലാസ്റ്റ് ടൈം നമുക്ക് അറിയാൻ പറ്റും ഇനി ടോപ്പ് പിക്സ് ആയിട്ട് ഫസ്റ്റ് പറയാൻ പോകുന്ന ബാറ്റ്സ്മാനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓൾ ടൈം ലീഡ് സ്കോറർ റൺ സ്കോറർ ദേ വാണർ ഹു ഇസ് ഇൻ എക്സലൻറ്റ് ഫോം സോ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് ഇനി ലാസ്റ്റ് ഫൈവ് ഐ പി എൽ ഗെയിംസിൽ ഹി ഹാസ് കോഡ് സിക്സ്റ്റി പ്ലസ് റൺസ് ഓൺ ടു ഒക്കേഷൻസ് ഷിവങ്കിൽ അതുപോലെ തന്നെയാണ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് വാണർ ഇൻറ്റർനാഷണൽ സിനാരിയൽ ടെസ്റ്റ് മാച്ചിലൊക്കെ പുള്ളിയുടെ ടെമ്പർമെൻറ്റ് നിങ്ങൾ കണ്ട് തന്നെയാണ് സോ അധികം ടി ട്വൻ്റി മാച്ചസ് കളിച്ചിട്ടില്ല പക്ഷേ ടെസ്റ്റ് കളിക്കുന്നതും ടി ട്വൻറ്റിൻ്റെ അതേ ഒരു സിനാരിയൽ തന്നെയാണ് സോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് റൺ സ്കോർ തന്നെയാണ് ലീഡിംഗ് റൺ സ്കോർ തന്നെയാണ് പ്രീവിയസ് എഡിഷൻ ഹി ഹാസ് കോർ ട്വൻ്റി ഫൈവ് പ്ലസ് റൺസ് ഇൻ ഓൾ ദ ലാസ്റ്റ് ത്രീ ഐ പി എൽ ഗെയിംസ് സോ ടോപ്പ് ഓൾ റൗണ്ടേഴ്സിൽ നത്തിങ്ങ് എല്ലാവർക്കും അറിയാം ആൻഡർ റോസിൽ തന്നെയാണ് ടോപ്പായി നിൽക്കുന്ന ഒരു പ്ലെയർ ഈവൻ ദോ ലാസ്റ്റ് സീണിൽ വലിയ കാര്യമായുള്ള പെർഫോമൻസ് ഇല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സീണണിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഹി ഹാസ് റിക്കവർ ഫ്രം ഓൾ ദ ഇഞ്ചുറീസ് ഹി ഹാഡ് ഇൻ ദ ലാസ്റ്റ് ലാസ്റ്റ് ഫ്യൂ സീസൺസ് സോ ഈ ഒരു സീരീസിൽ കുറച്ചും കൂടെ ബെറ്ററാണെന്ന് എനിക്ക് കംപ്ലീറ്റ് തോന്നുന്നു ഞാൻ പ്രാക്ടീസ് സെക്ഷനൊക്കെ കണ്ടിട്ടാണ് പറയുന്നത് ഇനി ഹിസ് ലാസ്റ്റ് ഔട്ടിംഗ് വാസ് ഇൻ ലങ്ക പ്രീമിയർ ലീഗ് കൊളംബോ കിങ്സിന് വേണ്ടിയിട്ട് ഇൻ ലാസ്റ്റ് ഫൈവ് ഗെയിംസ് ഹി ഹാസ് പിക്ട് അപ്പ ഫൈവ് വിക്കറ്റ്സ് ആൻഡ് ഹോർസോ സ്കോർ സെവൻറ്റി പ്ലസ് റൺസ് ഷക്കീബൽ ഹസന്റെ ഇൻക്ലൂഷൻ കേക്കാറിൻ്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ബാലൻസ് ആയിരുന്നു കാരണം ഒരു ഓൾ റൗണ്ടർ സോളി മിഡിലോടെ പ്ലയർ അതുപോലെ തന്നെ വണ്ടർഫുൾ ഓൾറൗണ്ടർ സോ എവിടെ വേണമെന്നുണ്ടെങ്കിലും പുള്ളി ബാറ്റിംഗ് ഒരു കുഴപ്പമില്ല ബൗളിംഗ് ഓപ്ഷനുണ്ട് അതുപോലെതന്നെ പവർ പ്ലെയും ബൗളിംഗ് ഓപ്ഷനുണ്ട് സോ ഇറ്റ്സ് എ ജെനുവൻ ജനുവൻ പ്ലേയർ വൺ ഹെൽ ഓഫ് എ പ്ലെയർ അപ്പോൾ ഹി ഹാസ് പ്ലേഡ് ഇൻ ജംകോൺ ഖുന് ഇൻ ദ ബാങ് ടു കപ്പ് ടു തൗസൻഡ് ട്വൻ്റി ടോപ്പിക് ബൗളേഴ്സിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടേൺ ചെയ്തില്ല ലാസ്റ്റ് മാച്ച് നിങ്ങൾ കണ്ടതാണ് ഐ പി എൽ ടു തൗസൻഡ് ട്വൻറ്റി വണിൻ്റെ സ്റ്റാർട്ടല്ല പക്ഷേ റാഷിദ് ഖാനെ സംബന്ധിച്ചിടത്തോളം പിച്ച് ഒരു വലിയ വിഷയമേ അല്ല കാരണം എവിടെ വേണമെന്നുണ്ടെങ്കിൽ ടേണിങ് പിച്ച് ആക്കാനുള്ള കഴിവ് പുള്ളിക്കുണ്ട് ഹി ഹാസ് പിക്ഡ് അപ്പ് സിക്സ് വിക്കറ്റ്സ് ഇൻ ദ ലാസ്റ്റ് ത്രീ ടി ട്വൻറ്റി ഗെയിംസ് ഹി കെ ഈസ് എ മസ്റ്റ് പിക്ക് പ്ലെയർ അപ്പോൾ മസ് പിക് പ്ലേയേഴ്സിൻ്റെ കാര്യം ഞാൻ പറയുന്നുണ്ട് ഇനി പാറ്റ് പാറ്റ് കമ്മീസ് നിങ്ങൾക്കുള്ള ആൾക്കാരെ ഒത്തിരി അധികം സ്ട്രഗിൾസ് ഉണ്ട് ലാസ്റ്റ് സീസണിൽ പക്ഷേ കെ കെ ആറിൻ്റെ സെക്കൻഡ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ആയിട്ട് പുള്ളിക്ക് മാറാൻ സാധിച്ചു ഹി ഹാസ് പിക്ഡ് അപ്പ് സിക്സി സിക്സ് വിക്കറ്റ്സ് ഇൻ ദ ലാസ്റ്റ് ടു ഗെയിംസ് ഒരു ഫോർ ഉണ്ട് രാജസ്ഥാൻ റോയൽസിനെതിരെ അതുപോലെ തന്നെ റീസൻ്റ്ലി കൻക്ലൂഡഡ് സീരീസ് മൊത്തം നോക്കുവാണെന്നുണ്ടെങ്കിൽ പാറ്റ് കമ്മീൻസിൻ്റെ ലൈൻ ആൻഡ് ലെങ്ത് കുറച്ചും കൂടെ ആണ് പക്ഷേ ടി ട്വൻ്റിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ് സി ലാസ്റ്റ് സീസണിലും പുള്ളി ബെറ്റർ ആയിരുന്നു ബട്ട് ഹി ക്യാൻ ബാറ്റ് ടു വലിയ ബാറ്റിംഗ് അല്ല എന്നാലും റീസൻ്റ്ലി വെല്ലായിട്ട് കളിക്കാം വിക്കറ്റ് കീപ്പറിൽ നമുക്ക് ബെസ്റ്റായിട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജോണി ബേർട്ടിയോടാണ് നല്ലത് കാരണം ഹീസ് ഇൻ മാജിക്കൽ ഫോം ദ റീസൺ റീസൻലി കൺക്ലൂഡ് ഓഡിയ സീരീസ് നിങ്ങൾ കണ്ട് തന്നെയാണ് ആക്കാൻ എത്രത്തോളം കഷ്ടപ്പെട്ടെന്നുള്ള ഇന്ത്യൻസ് സോ ഹി വാസ് ഇൻ ആസ് എഫക്റ്റീവ് ഇൻ ദ ടി ട്വൻറ്റി ഗെയിംസ് ടി ട്വൻറ്റി ഗെയിംസ് പുള്ളിയുടെ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ടി ട്വൻ്റി ഗെയിംസിൽ പൊതുവുള്ള പ്രൊസിഷൻ വളരെയധികം ഡൗൺവേർഡായിരുന്നു അതെങ്കിൽ ത്രീ ഓർ ഫോർ എന്നുള്ള കാറ്റഗറിയാണ് ഈസ് വെരി ഡേഞ്ചറസ് വെൻ ഹി ഓപ്പൺ സോ സിമിലർലി ഹി ഈസ് ഓപ്പണിംഗ് വിത്ത് ഡെവിഡ് മാർഹിയ സോ ഹി ഹാസ് സ്കോഡ് നിയർലി ത്രീ ഫിഫ്റ്റി റൺസ് ഇൻ ലാസ്റ്റ് എഡിഷൻ ഓഫ് ദിസ് കോമ്പറ്റിഷൻ സോ അതൊക്കെയാണ് ബേസിക്കായിട്ട് നമുക്ക് ടോപ്പിക്സിൻ്റെ കാര്യം പറയാൻ പറ്റുന്നത് പ്ലെയേഴ്സ് ബേസ്ഡ് ഓൺ ഫോം സ്റ്റാസ് ആൻഡ് പാസ്റ്റ് റെക്കോർഡ്സ് എല്ലാം കൂടെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് പറയാൻ പറ്റുന്നത് ഡേവിഡ് വോണർ ഡേവിഡ് വോർണർ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ള പ്ലെയറെല്ലാം വളരെ അധികം ഇമ്പോർട്ടൻ്റാണ് ശുഭങ്കിൽ അതുപോലെ തന്നെ കെ കെ ആറിന് വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകൾ എല്ലാവർക്കും തന്നെ അറിയാം സോ റസൽ റസലിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പിന്നെ റാഷിദ് ഖാൻ സെയിം സിനാരിയോ ഏതൊരു പിച്ചിനെയും ടേണിംഗ് ടാക്ക് ട്രാക്കാൻ അതുപോലെ തന്നെ ബാറ്റിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് പിന്നെ ബാർസ്റ്റോ ഡേവിഡ് വാണർ ബെയർ സ്റ്റോ കോമ്പിനേഷൻ ഈസ് വെരി 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 ഡെഡ് ഡെഡ്ലി ഏതൊരു ടീമും പേടി സ്വപ്നമായിട്ട് കാണുന്ന ഒരു ഡ്യോ ആണ് സോ ആ ഒരു പാർട്നർഷിപ്പ് കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കാം ഇനി ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാച്ചിൽ വാണറിൻ്റെ ഫിറ്റ്നസ് ഒന്ന് ലേസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യും കാരണം ടെസ്റ്റ് സീരീസിനെതിരെ ഒരു ഗ്രോയിൻ ഇഞ്ചുറി ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു സംഭവം മീൻസ് മേ ഒരു ലാസ്റ്റ് ടൈം ടെസ്റ്റ് വരാനായിട്ടുള്ളൊരു ഉണ്ട് സോ ഷക്കീബിനെ റിട്ടേൺ ടു ദൈ പി എൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം ലാസ്റ്റ് സീസൺ ഹി വാസ് ഫാർ അവേ ഫ്രം ദൻ ഹി ആർ സെർവിങ് ആൻഡ് ഐ സി ഐ സി എ ബാൻ സോ ഹി ഗെറ്റ്സ് ഇൻ എ പ്ലെയിങ് ലെവൻ അഗെൻസ്റ്റ് ദ ടീം ഹി ഹാസ് വിത്ത് ടിൽ ബിഫോർ ദ സസ്പെൻഷൻ ഹിസ് പ്രസൻസ് ഇൻ ദ ഐ പി എൽ ദിസ് ടീം ഹാസ് ഇൻ ബീൻ ഇവൻ്റ്ഫുൾ എയ്ർ കാരണം ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഷക്കീബ് കളിക്കുവാണെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രീമിയം പ്ലെയർ ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട് യസ് രണ്ട് പോയിൻസ് നിൽക്കാൻ തരുന്നുണ്ട് അതായത് ഫസ്റ്റ് ഹർഭജൻ സിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി എസ് കെക്ക് വേണ്ടി കളിച്ച സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഹി ഹാസ് പ്ലേഡ് അറ്റ് ചെപ്പോക്ക് ഈ ഒരു സ്റ്റേഡിയത്തില് സോ ഈ ഒരു പിച്ചിന് നേച്ചർ ആരെക്കാളും കൂടുതൽ നന്നായിട്ട് അറിയാമെന്നുള്ളത് ഹർഭജൻ സിംഗ് ആണ് സോ ആ ഒരു ടെമ്പറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിയെ കളിപ്പിക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ ഒരു ബ്ലാക്ക് സോയിൽ ബേസ് സർഫസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ഗ്രിപ്പ് ആൻഡ് ടേൺ ലാസ്റ്റ് മാച്ചിൽ നമ്മളത് കണ്ടില്ല പക്ഷേ ഹർഭജൻ സിംഗ് ക്യാൻ എക്സ്ട്രാക്റ്റ് സം ടേൺ ആൻഡ് ബൗൺസ് അതുപോലെ എം എസ് ധോണി ഉണ്ടായിരുന്ന സമയത്ത് ന്യൂ ബോൾ പവർ പ്ലേയിൽ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് അഗേൻസ് ദ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് സോ അങ്ങനെയുള്ളൊരു ഉള്ളപ്പോൾ വോണർ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോർഗൻ ക്യാൻ ഗീവ് ദ ബോൾ ടു ഹർഭജൻ വിത്ത് എ ന്യൂ ബോൾ ദറ്റ് എ ഗുഡ് റീസൺ ടു ബിക്കോസ് വോണറിനെ നാല് പ്രാവശ്യം ഐ പി എല്ലിൽ ഡിസ്മിസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് ഹർഭജൻ സിംഗ് ഇനി ഐ പി എൽ ടു തൗസൻഡ് ട്വൻറ്റി നോക്കുകയാണെങ്കിൽ വൺ ഹാണ്ടർ സ്ട്രൈക്ക് റേറ്റ് വൺ തേർട്ടി ത്രീ ആണ് നിങ്ങൾ എല്ലാവരും കണ്ടത് തന്നെയാണ് കൺസിഡറബിളീസ് ലോവർ ദാൻ ഹിസ് ഓവറോൾ റെക്കോർഡ് സോ ഈ ഒരു ടെമ്പേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഷാഹേ കളിപ്പിച്ച് കഴിഞ്ഞാൽ ഹു ഹാസ് എൻഹാൻസ് ഹിസ് റെപ്യൂട്ടേഷൻ ആസ് എൻ ഓപ്പണർ ഇൻ ഐ പി എൽ ടു തൗസൻഡ് ട്വൻറ്റി സോ ഒരു അഡ്വാൻറ്റേജും കൂടിയാണ് ടു ഓപ്പൺ വിത്ത് ദ ഇൻ ഫോം ബെയർ സ്റ്റോ കാരണം ഇംഗ്ലണ്ട് വിക്കറ്റ് കീപ്പർ ഹാസ് ട്രാക്ക് ഫോർ സൺ റൈസേഴ്സ് എസ് വൺ ഫോർട്ടി ടു ആൻഡ് ഹീസ് ഇൻ ഹോട്ട് ഫോം ടു നെയ്മ പ്ലെയർ ഓഫ് ദി സീരീസ് അഗെൻസ്റ്റ് ഒഡിയസ് സീരീസ് അഗേൻസ് ഇന്ത്യ പക്ഷേ ഓണറിനെ മാറ്റമുള്ള ചാൻസസ് കുറവാണ് കാരണം ഓണർ ഇൻ ഇന്ത്യ ഹാസ് ഡൻ റിയലി 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 വെൽ പക്ഷെ ഈ ഒരു മേ ബി ആ ലേറ്റ് ഫിറ്റ് ഫിറ്റ്നസ് ടെസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് ദേ ഹ് ഓപ്ഷൻ ഇൻ സാഹ കോ സൊ സാഹ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ട്രൈ ഹ്യൂം ഇൻ ജിയൽ സ്റ്റാറ്റ്സ് ദാറ്റ് മാറ്റർ കാരണം സൺ റൈസേഴ്സ് ഹാവ് ഇൻ മോൺ ഇൻ ത്രീ അറ്റംസ് ഇൻ ചെന്നൈ സൺ റൈസേഴ്സിൻ്റെ റെക്കോർഡ് ആറ്റ് ചെപ്പോക്ക് ഇസ് വെരി വെരി പൂർ ഇപ്പോൾ നൈറ്റ് റൈഡേഴ്സും അതുപോലെ തന്നെ വളരെ ബെറ്ററായിട്ടൊന്നും കളിച്ചിട്ടില്ല ലോസിങ് സെവൻ ഔട്ട് ഓഫ് ദ നയൻ ഗെയിംസ് ഹിയർ സോ വൺ ഓഫ് ദ ദോസ് വിൻസ് ഹവർ ഗേവ് ദം ദ മെയ്ഡ് ഇൻ ഐ പി എൽ ക്രൗൺ ഇൻ ടൂ തൗസൻഡ് ട്വൽവ് ഇനി വൺ ആൺഡ്ര വൺ ടു ഫോർ സിറോ റൺസ് ഇൻ ട്വൻറ്റി എയ്റ്റ് ഇന്നിംഗ്സ് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് ആഫ്റ്റർ കെ എൽ രാഹുൽ സിൻസ് ഐ പി എൽ ടു തൗസൻഡ് നയൻറ്റീൻ ഹീ നീഡ്സ് എയ്റ്റി എയ്റ്റ് റൺസ് മോർ അഗൻസ്റ്റ് കെ കെ ആർ ടു ബിക്കം ദ ഫസ്റ്റ് ബാറ്റ്സ്മാൻ ടു സ്കോർ തൗസൻഡ് റൺസ് അഗേൻസ്റ്റ് എൻ ഐ പി എൽ ഒപ്പോണൻറ്റ് ഹെഡ് ടു ഹെഡ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ കെ ആർന് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട് ഒരു പ്രീവിയസ് റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ടീംസിൻ്റെയും കാരണം അവർ പത്തൊമ്പത് ഐ പ്രാവശ്യമാണ് കളിച്ചിട്ടുള്ളത് അതിൽ പന്ത്രണ്ട് എണ്ണം ജയിച്ചിരിക്കുന്നത് കെ കെ ആറും അതുപോലെ റിമൈനിങ് സെവൻ ജയിച്ചിരിക്കുന്നത് എസ് ആർ എച്ചും ആണ് സോ ഈ രണ്ട് സൈഡ് ക്ലാഷ് ചെയ്തത് സെക്കൻഡ് ക്വാളിഫയർ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ഐ പി എൽ ടു തൗസൻഡ് എയ്റ്റീൻ സമയത്ത് ആ ഒരു മാച്ചിൽ എസ് ആർ എസ് രജിസ്റ്റേഡ് എ വിക്ട്രി ബൈ ഫോർട്ടീൻ റൺ ടോപ്പ് പെർഫോമൻസ് ആയിട്ട് എടുത്തു പറയേണ്ട കാര്യമില്ല ദേവിഡ് മോർണർ ഹി ആസ് കോർഡ് ദ മോസ്റ്റ് റൺസ് ഇൻ ടി ട്വൻറ്റി മാച്ചസ് ബിറ്റ്വീൻ ദീസ് ടു സൈഡ് സോ അഗൻസ്റ്റ് കെ കെ ആർ ഡേവിഡ് മോണർ ഈസ് വെരി വെരി ഡേഞ്ചറസ് അതിനുശേഷം മനീഷ് പാണ്ഡെ ത്രീ സെവൻറ്റി സെവൻ ഫോളോഡ് ബൈ കെയിൻ വിലയംസൺ ഇനി വാർണർ സ്മാഷ് ഡേ മാഗ്നിഫിക്കേഷൻ സെൻ്റി അഗൻസ്റ്റ് കെ കി ആർ ഇൻ ഐ പി എൽ ടു തൗണ്ട് സെവൻറ്റീൻ സോ ബൗളേഴ്സിന് കാര്യം നോക്കുകയാണെങ്കിൽ ഭൂവേശ്വകുമാർ തന്നെയാണ് ടോപ്പായി നിൽക്കുന്നത് അതുപോലെ തന്നെ റീസെൻറ്റി കൺക്ലൂഡ് സീരീസ് നമ്മൾ കണ്ടതാണ് ഭുവേശ്വകുമാർ ഈസ് ഇൻ ഗുഡ് ഫോം അതുപോലെ കുൽദീപ് യാദവാണ് പക്ഷേ കുൽദീപ് യാദവ് ഈസ് ഇൻ സീവിയർ ഔട്ട് ഓഫ് ഫോം അതുപോലെ സുനിൽ നാരായൺ പത്ത് വിക്കറ്റുമായിട്ട് പിന്നെ ലീഡ് ചെയ്യുന്നു സോ ഇത് ഐ പി എൽ ടു തൗസൻഡ് നയൻറ്റീൻ്റെ ഒരു സിനാരിയോ ആണ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന മാച്ചതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് ആ ഒരു മാച്ചിൽ ഫസ്റ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദ് നൂറ്റി എൺപത്തൊന്ന് റണ് എടുത്തു ടാക്സ് ടു ദി ഇന്നിങ്സ് ഫ്രം അവണർ പിന്നെ ബാർഷോ കളിച്ചു വിജയ് ശങ്കും കളിച്ചു സോ വിക്കൻ്റെ കുളം നോക്കുമ്പോൾ രണ്ട് വിക്കറ്റ് റസലിനുണ്ട് ഇനി ഒപ്പണൻറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിതീഷ് റാണ സിക്സ്റ്റി എയ്റ്റ് റൺസുമായിട്ട് മുന്നിട്ടിരിക്കുന്നു പിന്നെയുള്ളത് റസൽ റസൽ വാസ് ഇൻ ബ്രൂട്ടൽ ഫോം ഇൻ ദാ സീസൺ അതുപോലെ തന്നെ ശിവങ്കിൽ വളരെ താഴെയായിരുന്നു ഒന്ന് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വിക്കറ്റ് ഗോസ് യുഷക്കിബൽ ഹസൻ സന്ദീപ് ശർമ്മ സുതഖ ആൻഡ് റാഷിദ് ഖാൻ സോ റീസൻറ്റ് ഫോം നോക്കുവാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ലോസ് പിന്നെയുള്ളത് എല്ലാം വിൻ തന്നെയാണ് കൊൽക്കട്ട റൈഡേഴ്സ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഫൈവ് മാച്ചസില് രണ്ടെണ്ണം മാത്രമാണ് ജയിച്ചിരിക്കുന്നത് ബാക്കി മൂന്നും ലോസാണ് ഞാൻ പറഞ്ഞ പോലെ ഐ പി എൽ ടു തൗസൻഡ് ട്വൻറ്റി അത്രയും ബെറ്റർ ആയിരുന്നില്ല സോ ഹെഡ് ടു ഹെഡ് നോക്കുവാണെങ്കിൽ പക്ഷേ കൊൽക്കട്ടയ്ക്കാണ് അഡ്വാൻറ്റേജ് ഉള്ളത് എയ്റ്റ് ഗെയിംസ് വിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സൺറൈസ് ഹൈദരാബാദ് ജസ്റ്റ് ഫൈവ് ഗെയിംസ് അതുപോലെ ബാ ബാറ്റ്മാൻ ബെർസസ് ബൗളർ മാച്ചപ്പോൾ നോക്കുകയാണെങ്കിൽ ഡേവിഡ് വാർണ വർസസ് സുനിൽ നറൈൻ റിയലി സ്ട്രഗിൾ ടു പക്ഷേ ഡേവിഡ് വാർണർ വർസസ് ഹർഭജൻ സിംഗ് ഹാസ് സ്ട്രഗിൾ എ ലോട്ട് നാല് പ്രാവശ്യം ഔട്ട് ആക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ മനീഷ് പാണ്ടേയും ഹർഭജൻ സിംഗിനെതിരെ സ്ട്രഗിൾ ആയിട്ടുണ്ട് നാല് പ്രാവശ്യമാണ് വിക്കറ്റ് ഇട്ടിരിക്കുന്നത് പിന്നെ സാഹ വെസസ് നറൈൻ ദേവിഡ് വാർണർ വേർസസ് കുൽദീപ് യാദവ് അതുപോലെ കെയിൻ വില്യംസൺ വെർസസ് കുൽദീപ് യാദവ് സോ മെയിൻ ആയിട്ട് നമ്മൾ വാച്ച് ഔട്ട് ചെയ്യേണ്ടത് ദേവ് വാണർ വേർസസ് ഹർഭജൻ സിംഗ് അതുപോലെ തന്നെ മനീഷ് പാണ്ടെ വേഴ്സസ് ഹർഭജൻ സിംഗ് ദാറ്റ് ഈസ് നാല് പ്രാവശ്യമാണ് വിക്കറ്റ് എടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു സൈഡ് വരുമ്പോൾ ആൾമോസ്റ്റ് റാഷിദ് ഖാൻ എല്ലാവരുമായിട്ടും വിക്കറ്റ് എടുത്തിട്ടുണ്ട് കാർത്തിൻ്റെ രണ്ട് വിക്കറ്റ് കാർത്തിക് ഹാസ് റിയലി സ്ട്രഗിൾഡ് ലെഗ് സ്പിന്നേഴ്സ് ലാസ്റ്റ് ടൈം നിങ്ങൾ കണ്ടതാണ് അതുപോലെ ശുഭങ്കിൽ വിക്കറ്റ് എടുത്തിട്ടുണ്ട് റാണിൻ്റെ വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓയിൻ മോർഗൻ്റെ വിക്കറ്റ് എടുത്തിട്ടുണ്ട് സോ റാഷിദ് ഖാൻ ഹാസ് ബിൻ ഓൾ റൗണ്ട് അതുപോലെ തന്നെ സന്ദീപ് ശർമ്മ നല്ല രീതിയിൽ തന്നെ വിക്കറ്റ് എടുത്തിട്ടുണ്ട് ബട്ട് ഷക്കീഫ് ഹസൻ വേഴ്സസ് മുഹമ്മദ് അബി ഹാസ് സ്ട്രഗിൾഡ് മോസ്റ്റ് ദ ടൈംസ് ത്രീ ടൈംസ് അതുപോലെ കാർത്തിക് വെർസസ് റാഷിദ് ഖാൻ ടു ടൈംസ് കാർത്തിക് വേർസസ് സന്ദീപ് ശർമ്മ ടു ടൈംസ് സോ ദാറ്റ് അങ്ങനെ ഒരു ഹൈ ആയിട്ടുള്ളൊരു വീക്ക്നെസ് എവിടെന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇനി ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ്സ് ടീ ട്വൻ്റി സ്കോർസ് ചെന്നൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ ടൂ തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ വൺ ഫിഫ്റ്റി നയൻ ആയിരുന്നു ലാസ്റ്റ് മാച്ചിൻ്റെ ഒരു ആവറേജ് ആണ് കാണിക്കുന്നത് ബട്ട് ടു തൗസൻഡ് നയൻറ്റീൻ നോക്കുവാണെങ്കിൽ അത് വൺ ഫോർട്ടി ഫോർ ആയിരുന്നു പക്ഷേ ഫസ്റ്റ് മാച്ച് മാച്ചാണ് ആസ് ഗെയിം ഗോസ് ഓൺ ദ പീച്ച് ദ ട്രാക്ക് വിൽ ബികം സ്ലോർ ആൻഡ് സ്ലോവർ ബട്ട് ഹർഭജൻ സിംഗ് നോസ് ഹൗ വാട്ട് ടു ഡു ഇൻഡിസ് അതുപോലെ തന്നെ ഖാൻ രണ്ട് ടീമിലും നല്ല രീതിയിൽ ബ്രിഡിലിനായിട്ട് ചെയ്യാനുള്ള ബൗളേഴ്സ് അവൈലബിൾ ആണ് സോ ഔട്ട് കം ഓഫ് ദ മാച്ചസ് നേരത്തെ നിങ്ങൾ കണ്ടു തന്നെയാണ് ടീം ബാറ്റിംഗ് ഫസ്റ്റ് ഹാസ് ബോൺ ഫോർട്ടി വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റ് ദാറ്റ് ഈസ് ട്വൽവ് മാച്ചസ് പക്ഷേ ടീം ബാറ്റിംഗ് സെക്കൻഡ് ഹാസ് ബോൺ സെവൻറ്റീൻ മാച്ചസ് ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് സിക്സ് പെർസെൻറ്റ് സോ കഴിഞ്ഞ പ്രാവശ്യം വിരാട് കോഹ്ലിക്ക് ടോസ് കിട്ടി ചേയ്സിങ് എടുത്തു അതുപോലെ തന്നെ ഈ ഒരു മാച്ചിലും ആർക്ക് ടോസ് കിട്ടുന്ന ഒരു ബോളിംഗ് എടുക്കാനായിരിക്കും ചാൻസ് ഉള്ളു കാരണം ചെയ്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബാറ്റിംഗ് ബെറ്റർ ആണ് അത്രയും ബെറ്റർ എന്നല്ല പറയുന്നത് പക്ഷേ ഫസ്റ്റ് ബാറ്റിങ്ങിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ തന്നെയാണ് സെക്കൻഡ് ഇന്നിങ്സ് സോ പിച്ചിൻ്റെ സ്റ്റാറ്റസ് മുന്നേ നിങ്ങൾ കണ്ടു തന്നെയാണ് ഓഫ് ബ്രേക്ക് ബൗളേഴ്സ് ഓർത്തഡോക്സ് ബൗളേഴ്സ് അതുപോലെ തന്നെ ലെഗ് ബ്രേക്ക് ആൻഡ് ഫാസ്റ്റ് ബോളേഴ്സ് ഹസ് ബോട്ട് ദ മോസ്റ്റ് 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 റിസൾട്ട് ഹിയർ കാരണം സ്പിന്നേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ളത് തന്നെയാണ് പാസ്റ്റ് അഞ്ച് വർഷത്തെയും റെക്കോർഡ് ചെയ്ത് തന്നെയാണ് പക്ഷെ ഒരു മാച്ചിൻ്റെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം പിച്ചിൻ്റെ നോർമൽ ബിഹേവിയറ് ഒരു മാച്ച് കൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ ഒരു ട്രാക്ക് ഈ ഒരു യൂസ് ചെയ്യാൻ പോകുന്ന ട്രാക്ക് ചിലപ്പോൾ സ്പിൻ ഓറിയൻ്റെ ആയിരിക്കാം അതുകൊണ്ട് കഴിഞ്ഞൊരു മാച്ച് എന്നുള്ള രീതിയിൽ മാത്രം പോകരുത് സോ അഞ്ച് വർഷത്തെ പിച്ചിൻ്റെ സിനിരിയും കൂടെ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് സോ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയർഷോ നിങ്ങൾക്ക് പിക്ക് ഡേവിഡ് ദിനേഷ് കാർത്തിക് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം അതുപോലെ തന്നെ വൃത്തിമാൻസാഹം കളിക്കുകയില്ലെന്ന കാര്യത്തിൽ അല്ല ബട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജി എല്ലെ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം ബട്ട് ഐ ആം ഗോയിങ് ഫോർ ജോണി ബെയർഷോ അതുപോലെ തന്നെ ഇവിടെ ബോൾ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ഒരുപാട് പ്ലന്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട് ഡേവിഡ് വാണോ ഷു നിതീഷ് റാണ മനീഷ് പാണ്ഡേ അത് കോമൺ ആയിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്ന പിക്സ് ആണ് പിന്നെ കെയൻ വില്യംസൺ ഇസ് എ ഗുഡ് പിക്ക് അതുപോലെ തന്നെ ഓയിൻ മോർഗൻ ഇസ് എ ഗുഡ് പിക്ക് രാഹുൽ ത്രിപ്പത്തി അതുപോലെ തന്നെ പ്രിയം പ്രീതം ഗാർഗം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് സോ ഇവരെയൊക്കെ നിങ്ങൾ ജി എലിൽ ട്രൈ ചെയ്യുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ബട്ട് ഫോർ ദ ടൈമിങ് ഞാൻ സേഫ് സൈഡ് നോക്കിയിട്ട് ഞാൻ എസ് എൽ പ്രിഫർ ചെയ്യുന്നത് ഡേവിഡ് വാഹന ശു നിതീഷ് റാണ മനീഷ് പാണ്ഡേ ഓൾറൌണ്ടിൽ ഒത്തിരി അധികം കൺഫ്യൂഷൻസിന് കാര്യമുണ്ട് ജെയ്സൺ ഹോൾഡർ കളിക്കുള്ള എന്നുള്ള കാര്യത്തിൽ ഐ എം നോട്ട് ഷ്യർ സോ അതുകൊണ്ടാണ് ഞാൻ ജെയ്സൺ ഹോൾഡറിനെ ഇവിടെ പിക്ക് ചെയ്യാത്തത് ബട്ട് ജെയ്സൺ ഹോൾഡർ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യുക ബട്ട് ഫോർ ദ ടൈം ബിങ് ഞാൻ ഇവിടെ പിക്ക് ചെയ്യാൻ പോകുന്ന കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് അഡീഷനായിട്ട് വിജയ്ശങ്കറിനെടുക്കുന്നത് കാരണം വിജയ്ശങ്കർ ലാസ്റ്റ് ഒരു സീരി ലാസ്റ്റ് ഒരു ഐ പി എൽ സീസണിൽ വിക്കറ്റ്സിൻ്റെ ആ ഒരു രീതിയിലെങ്കിലും കുറേ പോയിന്റ്സ് അഡീഷൻ തരുന്നുണ്ട് ഇവൻ എയ്റ്റ് പോയിന്റ് ഫൈവ് ക്രെഡിറ്റ്സിൽ പുള്ളി ഒരു സ്റ്റീൽ ഷോ തന്നെയായിരിക്കും സോ പുള്ളിയെ ഞാൻ ഇടുന്നു ബട്ട് നിങ്ങൾക്ക് ഒത്തിരി അധികം പ്ലെൻറ്റി ഓപ്ഷൻസ് ഉണ്ട് അതായത് റസൽ ഒരു ഡീഫോൾട്ട് ഓപ്ഷൻ തന്നെയാണ് ബട്ട് സുനിൽ നറയൻ ഓർ ഷക്കുൾ ഹസൻ ഇസ് എ ഡൗട്ട്ഫുൾ ചോയ്സ് ബട്ട് ഐ വിൽ ഗോ ഫോർ ഷക്കിൾ ഹസൻ ബിക്കോസ് ഷകിൽ ഹസൻ ഇസ് റിയലി 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 ഗുഡ് കാരണം കളിച്ച് കഴിഞ്ഞാൽ മേ ബി ഫോമിൻ്റെ സൈഡിൽ ഒരു ഡിപ്പ് ഉണ്ടാവാം കാരണം ഒരുപാട് മാച്ചസ് ഒന്നും ഇടയിൽ കളിച്ചില്ല ബട്ട് ആസ് ദ സീസൺ ഗോസ് ഓൺ ഹി ക്യാൻ ബി എ റിയലി ഗുഡ് പ്ലെയർ സോ ഷക്കിൾ ഹസൻ ഇസ് എ ഗുഡ് പ്ലെയർ അതുപോലെ തന്നെ വിജയ് ശങ്കറിന് നിങ്ങൾക്ക് ഇവിടെ എടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ വിജയങ്കറിന് എയിറ്റ് പോയിൻറ്റ് ഫൈവ് ക്രെഡിറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇനി ബൗളിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒത്തിരി അധികം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ക്രെഡിറ്റ് ഈസ് റയിലെ വേസ്റ്റ് സിനാരിയോ അതുപോലെ റാഷിദ് ഖാനേയും ഭുവനേശ്വർ കുമാറിനെയും ഞാൻ ഒരിക്കലും മിസ്സ് ചെയ്തില്ല കാരണം റീസൺ ഫോം അതുപോലെ റാഷിദ് ഖാനെയൊക്കെ മിസ്സ് ചെയ്യാൻ വളരെയധികം ടൈറ്റ് ആണ് ബട്ട് നിങ്ങൾക്കിവിടെ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പാറ്റ് കമ്മിൻസ് അതുപോലെ തന്നെ നടരാജനാണ് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബൗളിംഗ് ഓറിയൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ വിജയ്ശങ്കറിനെ മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നടരാജനെ പിക്ക് ചെയ്യാം ബട്ട് ഞാൻ ഒരു വാല്യൂ ആയിട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് വിജയ്ശങ്കറിനെ എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നടരാജൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യോക്ക കിങ് ക്യാൻ ബി എ ഗുഡ് ഓപ്ഷൻ അതുപോലെ പ്രസിദ്ധ കൃഷ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ഫോമിൽ നിൽക്കാൻ പ്രസിദ്ധ കൃഷ്ണ ഞാൻ എടുക്കുന്നുണ്ട് ഇനി വരുൺ ചക്രവർത്തി അല്ല എന്നുണ്ടെങ്കിൽ ഹർഭജൻ സിംഗ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പക്ഷേ വരുൺ ചക്രവർത്തിയിൽ പോകാനുള്ള ചാൻസസ് കൂടുതലാണ് ഹർഭജൻ സിംഗ് കുറച്ചും കൂടി ആണ് ഇനി എക്സ്പീരിയൻസിന് പോകുകയോ അതുപോലെ തന്നെ യങ്ങ് ബ്ലഡ് പോകുന്നുള്ളത് അറിയത്തില്ല ലാസ്റ്റ് സീസണിൽ വരുൺ ചക്രവർത്തി ഇമ്പ്രസീവായത് കൊണ്ട് തന്നെ മേ ബി വരുൺ ചക്രവർത്തിയിൽ പോകാനാണ് ചാൻസ് ഉള്ളത് ബട്ട് അതുകൊണ്ടാണ് ഞാൻ വരുൺ ചക്രവർത്തിയിൽ പോകുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നല്ലൊരു പ്ലെയറിനെ സെലക്ട് ചെയ്യാൻ രാഹുൽ ത്രിപ്പതി ഓപ്പൺ ചെയ്യുന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് രാഹുൽ ത്രിപതി ഓപ്പൺ ഓപ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ബട്ട് ഞാൻ ഇപ്പോഴും പോകുന്നത് വരുൺ ചക്രവർത്തിയിൽ തന്നെയാണ് സോ ടീം റിവ്യൂ നോക്കുമ്പോൾ നോർമൽ സിനാരിയോയിൽ നമുക്ക് ക്യാപ്റ്റൻസി ർ അല്ലെങ്കിൽ ഇവിടെയും സി കൊടുക്കാം ഇവിടെ ബി സി കൊടുക്കാം അതർ ചോയ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയർ ചോയ്സ് എ ബിഗ് ബി ബിഗ് ഓപ്ഷൻ ഈസ് ഇൻ റൈറ്റ് ഹോട്ട് ഫോം അതുപോലെ തന്നെ നിതീഷ് റാണ ഈസ് ഇൻ ഗുഡ് ഫോം അതുപോലെ ശുഭം ഗിൽ ടെസ്റ്റ് സീരീസിൽ കുറച്ചും കൂടെ ബാക്കേട്ട് വരുമ്പോൾ വലിയ പെർഫോമൻസ് ഇല്ലായും കൂടിയും ഹി ഈസ് എ വെരി ഗുഡ് പ്ലെയർ അതുപോലെ തന്നെ മനീഷ് അനദർ ഗുഡ് സി ഓപ്ഷൻ ബൗളിംഗ് സൈഡിൽ നോക്കുകയാണെങ്കിൽ റാഷിദ് ഖാൻ തന്നെയാണ് എല്ലാവർക്കും അറിയാം റാഷിദ് ഖാൻ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം സോ ഇതൊക്കെയാണ് എൻ്റെ ഓപ്ഷൻസ് എന്നുള്ള രീതിയിൽ പറയുന്നത് ഇനി എൻ്റെ പേഴ്സണൽ ജി എൽ പിക്സ് അല്ലെങ്കിൽ ജി എൽ ഇൻസ്റ്റിങ്സ് ഇനി വോണർ ആൻഡ് ബെയർസു ഹാസ് ഡൺ വെൽ ഓവറോൾ അതുപോലെ തന്നെ കെ കെ ആർ എൻ അഗെൻസ്റ്റും റെക്കോർഡ് സ്പീക്ക്ഔട്ട് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മാച്ച് നോക്കുമ്പോഴും ഇവരുടെ ഓപ്പണിംഗ് ഡ്യൂ ഹാസ് പെർഫോം റിയലി വെൽ അഗെൻസ്റ്റ് എനി കോമ്പിനേഷൻ ലൈക്ക് സോ ഇൻ അഗെൻസ്റ്റ് കെ കെ ആർ ഓൾസോ കാരണം ലാസ്റ്റ് മാച്ച് നിങ്ങൾ കണ്ടതാണ് ചെന്നൈയിൽ സിറ്റുവേഷൻ അത്രയും ബാഡ് അല്ല ബാറ്റ്സ്മാനെതിരെ പക്ഷേ സ്പിന്നേ കാരണം സ്പിന്നേഴ്സിനെ വലിയൊരു അഡ്വാൻ്റേജ് ഇല്ല പക്ഷേ ഈ ഒരു ട്രാക്ക് ഏത് യൂസ് ചെയ്യുന്നുള്ളത് ഡിപെൻഡ് ചെയ്തിരിക്കും മേ ബി ഈ ഒരു മാച്ചിൽ നമുക്ക് സം ടേൺ വിൽക്കാൻ എക്സ്പീരിയൻസ് ഹർഷൽ പട്ടേൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്ലോ മീഡിയം പേസറാണ് ലൈക്ക് പോളാർ ലാസ്റ്റ് മാച്ചിൽ ഒരുപാട് റിവാർഡ്സ് റീപ്പി നിങ്ങൾക്ക് എല്ലാവരും അറിയാം അഞ്ച് വിക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഡ്യൂ ടു ഹിസ് കൺസിസ്റ്റൻറ്റ് ലെങ്ത് ആൻഡ് സ്ലോ വേരിയേഷൻസ് മേ ബി ഹീസ് അൻ ഇൻ്റലിജൻറ്റ് ബൗളർ സോ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേസ് ഈ ഒരു പിച്ചിന് സ്ലോ നേച്ചറുണ്ട് പക്ഷേ ഹാസ് ടു ബൗൾ വേരിയേഷൻസ് വിത്ത് വിൽ അതുപോലെ ടീംസ് ചേ ബാറ്റിംഗ് സോറി ടോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിങ്ങിനേക്കാളും കൂടുതൽ ബൗളിംഗ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്ന കാരണം ചേസിങ് സ്ലൈറ്റ്ലി ബെറ്റർ ആണ് ഷക്കീബും കെയിൻ വില്യംസണും ക്യാൻ ബി എ ഗുഡ് ഗുഡ് ജി എൽ പിക്ക് അലോങ് വിത്ത് ഓയിൻ മോർഗൻ ഓയിൻ മോർഗൻ ഇസ് ഓൾസോ എ ഗുഡ് പിക്ക് കാരണം ഓയിൻ ബുർഗൻ ഒയിൻ മോർഗൻ താഴെയാണ് മേ ബി ഒപ്പൊണൻറ്റ് ഫസ്റ്റ് സപ്പോസ് കെ കെ ആർ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് വിക്കറ്റ് സ്റ്റംബിൾ ഒയിൻ മോർഗൻ ക്യാൻ കം ഔട്ട് ആൻഡ് പ്ലേ എ ഗുഡ് ഗുഡ് നോക്ക് സോ അതൊരു നല്ല ചാൻസ് ഉണ്ട് ഇനി റാഷിദ് ഖാൻ ക്യാൻ ബി കൺസിഡർഡ് സി ഓർ വി സി കാണാം പുള്ളിയുടെ ഫോം അപാരമാണ് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ആഡഡ് പോയിന്റ്സ് തന്നെയാണ് സാഹ കളിക്കൂലെന്നുള്ള കാര്യത്തിൽ ഡൗട്ട്ഫുൾ ആണ് പക്ഷേ സാഹ ഇഫ് ഓപ്പൺസ് യു ക്യാൻ ട്രൈ ഹിം ഇൻ ജി എൽ കാണാം ലാസ്റ്റ് സീസണിൽ നിങ്ങൾ കണ്ടത് തന്നെയാണ് ഹി ഹാസ് ചേഞ്ച് എ കോമ്പിനേഷൻ ഓഫ് ദ മാച്ച് റിയലി റിയലി വെൽ സോ അപ്പോൾ ഇത്രയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ജി എൽ പോയിൻറ്സ് ഈ ഒരു സ്ലോട്ട് വേണം നിങ്ങൾ കൂടുതലായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ജി എൽ കളിക്കുമ്പോൾ സോ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിന്ന് പെട്ടെന്ന് പോയി നോക്കുക എനിക്ക് വൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടാലും എത്തിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ